ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞയാഴ്ച സുവിശേഷം അവസാനിച്ചത് ഇപ്രകാരമായിരുന്നു. ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. ദൈവമായ കർത്താവ്, നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്കുവേണ്ടി അയക്കും എന്ന നിയമാവർത്തന പുസ്തകത്തിലെ മോശയുടെ പ്രവചനം പൂർത്തിയായി എന്ന് കരുതിയാണ് ജനങ്ങൾ അത്തരത്തിൽ യേശുവിനോട് പെരുമാറിയത്. ഇവിടെ മോശയെപ്പോലെ ഒരു പ്രവാചകൻ എന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടക്കാനുള്ള താക്കോൽ. പശ്ചാത്തലം ഇതാണ്. അസീറിയൻ ബാബിലോണിയൻ വിപ്രവാസത്തിനു ശേഷം റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ മോശയെപ്പോലൊരു പ്രവാചകൻ അഥവാ മിശിഹ, രക്ഷകൻ, വരുമെന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിനായി യഹൂദർ കാത്തിരിക്കുകയായിരുന്നു. ഈ പുതിയ മോശയിലൂടെ ഒരു പുതിയ പുറപ്പാട് സംജാതമാകുമെന്നും ആ പുറപ്പാടിലൂടെ അടിമത്തത്തിൽ നിന്നുള്ള മോചനവും പുതിയ പെസഹയും സ്വർഗത്തിൽ നിന്നുള്ള പുതിയ മന്നയും ലഭ്യമാകുമെന്നും കരുതിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ അവർ ശ്രമിച്ചത്. എന്നാൽ യേശു അതിന് നിന്നുകൊടുക്കാത്തതുകൊണ്ട് അവർക്ക് വീണ്ടും സംശയമായി. തങ്ങൾ പ്രതീക്ഷിച്ച മിശിഹായെ കിട്ടിയില്ല. എന്നാൽ പിന്നെ കിട്ടിയ അപ്പത്തിന് പുറകെ പോയേക്കാമെന്ന് കരുതിയാണ് പിന്നീട് അവർ യേശുവിനെ തേടുന്നത്. അതുകൊണ്ടാണ് അപ്പം വർദ്ധിപ്പിച്ച് കേവലം 24 മണിക്കൂറിനപ്പുറം യേശു അവരെ തിരുത്തിക്കൊണ്ട് നശ്വരമായ അപ്പത്തിനായി അന്വേഷിക്കാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അന്വേഷിക്കാനും തന്നിൽ വിശ്വസിക്കാനും ആവശ്യപ്പെട്ടപ്പോൾ മരുഭൂമിയിൽ മോശ തങ്ങളുടെ പിതാക്കന്മാർക്ക് മന്ന നൽകിയ കാര്യം യേശുവിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്കും അതുപോലെ മന്ന നൽകി വിശ്വാസയോഗ്യത തെളിയിക്കാൻ ജനം യേശുവിനോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അവർ മന്നയെപ്പറ്റി പരാമർശിച്ചപ്പോൾ യേശു ആ അവസരം മുതലാക്കി അവരോട് താൻ തന്നെയാണ് പുതിയ മന്നയെന്നും മിശിഹ എന്നും വെളിപ്പെടുത്തുകയാണ്. ഇസ്രായേൽ കാത്തിരുന്ന സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിക്കുന്ന ഒരു മിശിഹ മാത്രമല്ല താനെന്നും സ്വർഗത്തിൽ നിന്നിറങ്ങിയ സാക്ഷാൽ ജീവൻ നൽകുന്ന അനശ്വരമായ യഥാർത്ഥ മന്ന തന്നെയാണ് താനെന്ന് വെളിപ്പെടുത്തുന്നു. ഈ മന്നയിലൂടെയാണ് ദിവ്യകാരുണ്യത്തെപ്പറ്റി ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് നമുക്ക് ആദ്യം ഇന്നത്തെ ഒന്നാം വായന ശ്രദ്ധിക്കാം. ദൈവത്തിന്റെ അതിശക്തമായ ഇടപെടലിലൂടെ ചെങ്കടൽ കടന്ന് ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കി നടക്കുകയാണ്. 2.5 മാസം കഴിഞ്ഞപ്പോൾ ആഹാരത്തിനായി അവർ പിറുപിറുക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ അവർ അപ്പാടെ മറന്നിരിക്കുന്നു. അവർ ഇങ്ങനെ പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നന്ദിഹീനതയുടെ അവസാന വാക്കുകളാണിവ. അത്രയ്ക്ക് വിശപ്പായിരുന്നെങ്കിൽ അവർക്കുണ്ടായിരുന്ന ആടുമാടുകളെ കൊന്ന് വിശപ്പടക്കാമായിരുന്നു. എന്നാൽ അതിനവർ മുതിർന്നില്ല. കാരണം ഈജിപ്തുകാർ അവയെ ദൈവമായി കണ്ടിരുന്നതുപോലെ ഇസ്രായേലിലും അങ്ങനെ തന്നെ അവയെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നത് പോലും. എന്നാലും കാരുണ്യവാനായ ദൈവം അർഹതയില്ലാതിരുന്നിട്ടും അവർക്ക് വിശപ്പടക്കാൻ സ്വർഗത്തിൽ നിന്ന് മന്ന നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസയാത്രയുടെ പ്രതീകമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ അനേകം അടിമത്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടുവെങ്കിലും പലപ്പോഴും കഷ്ടപ്പാടുകളിൽ ദൈവത്തിൽ ആശ്രയിക്കാതെ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ജീവിതത്തിലേക്ക് പോകാൻ കൊതിക്കുന്നു. പലപ്പോഴും അടിമത്തത്തിലെ ഇറച്ചിപാത്രങ്ങളിലാണ് നമ്മുടെയും ശ്രദ്ധ. ഇറച്ചിപാത്രം ഈ കാലഘട്ടത്തിലെ എന്തുമാകാം. മദ്യം, ധനമോഹം, സ്വർണം, പേരും പ്രശസ്തിയും, ഗെയിമുകൾ, സോഷ്യൽ മീഡിയ, ചാറ്റിംഗ് ഒക്കെയാകാം. എന്നാൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് അവിടുത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല, ഓരോ ദിവ്യബലിക്കണയുമ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവവും ഈ നന്ദിയുടേതായിരിക്കണമെന്നും നമ്മെ പഠിപ്പിക്കുന്നു. യൂക്കരിസ്തിയ എന്ന വാക്കിനർത്ഥം പോലും നന്ദിയർപ്പണം എന്നാണ്. ഓരോ ദിവ്യകാരുണ്യവും നമ്മുടെ അർഹതയല്ല, അവിടുത്തെ കാരുണ്യം മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഈ അത്ഭുതം ഓരോ ദിവസവും നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്നു. ഈ വാക്യം ശ്രദ്ധിക്കുക. രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞ് വീണുകിടന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞുപോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. അതായത്, മഞ്ഞുരുകിയപ്പോൾ മന്ന കാണപ്പെട്ടു. വളരെ സുപ്രധാനമായ നിരീക്ഷണമാണത്. മന്ന വെറുതെ പൊഴിയുകയായിരുന്നില്ല, മറിച്ച് മഞ്ഞിനോടൊപ്പമാണ് വന്നിരുന്നത്. ഇത് മന്നയുടെ വരവിലെ രഹസ്യാത്മകതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്.
ഈ രഹസ്യം ചുരുളഴിയുന്നതാണ് ദിവ്യബലിയിൽ രണ്ടാമത്തെ സ്തോത്രയാഗ പ്രാർത്ഥന. അവിടെ പുരോഹിതൻ കാഴ്ച വസ്തുക്കളുടെ മേൽ ഇരുകൈകളും നീട്ടി ഇപ്രകാരം പ്രാർത്ഥിക്കും: അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ എന്ന്. മലയാളത്തിൽ മഞ്ഞുകണം പോലെ എന്നാണെങ്കിലും ലത്തീൻ ഭാഷയിൽ അങ്ങേ ആത്മാവിൻ്റെ മഞ്ഞുകണം കൊണ്ട് ഈ കാഴ്ച വസ്തുക്കൾ പവിത്രമാക്കണമേ എന്നാണ്. അതെ, മഞ്ഞുകണം പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ് ജലം. അതിനെ പല രീതിയിൽ മഴയായി, മൂടൽ മഞ്ഞായി, മേഘമായി, മഞ്ഞുകണമായി, നീരുറവയായി, കിണറായി, നദിയായി, കടലായി, വെള്ളപ്പൊക്കമായി ഒക്കെ പരാമർശിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മഞ്ഞുകണം കൊണ്ട് ഓരോ ബലിയിലും നാം കാണുന്ന ഗോതമ്പപ്പം പുതിയ മന്നയായി ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുന്നു. മാലാഖമാരുടെ അപ്പമെന്ന് സങ്കീർത്തനത്തിൽ പറയുന്ന ഈ മന്ന ഒരു ഇരട്ട അത്ഭുതമായിരുന്നു. എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കാടപക്ഷിയും രാവിലെ മന്നായും, അതായത് മാംസവും അപ്പവും എന്ന തരത്തിൽ ഒരു ഡബിൾ ഫോൾഡഡ് മിറാക്കിളായിരുന്നു മന്ന. നമ്മുടെ ദിവ്യകാരുണ്യം നോക്കുക. ഒരേ സമയം അത് അപ്പവുമാണ്, മാംസവുമാണ്. ഒരേ സമയം അപ്പവും ക്രിസ്തുവിൻ്റെ ശരീരവും. ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഭൗതിക ശരീരമല്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ മഹത്വീകൃത ശരീരമാണ്, ഗ്ലോറിഫൈഡ് ബോഡിയാണ്. ഇക്കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അവ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇനി അടുത്തതായി മന്നയുടെ രുചിയെപ്പറ്റി. അത് കൊത്തമ്പാലരി പോലെയായിരുന്നു, വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയുമുള്ളതുമായിരുന്നു. തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചി. ഇസ്രായേൽ ജനത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട കാനാൻ ദേശത്തെപ്പറ്റി പറഞ്ഞിരുന്നത് തേനും പാലും ഒഴുകുന്ന ദേശം എന്നാണ്. അതായത് മന്ന വാഗ്ദാന ദേശത്തിൻ്റെ മുൻ ആസ്വാദനമായിരുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ മന്നയിലൂടെ തങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകാനും വാഗ്ദത്ത ദേശത്ത് എത്തിക്കാനുമുള്ള തൻ്റെ കഴിവിൽ വിശ്വാസമർപ്പിക്കാൻ ദൈവം ഇസ്രായേലിനെ ക്ഷണിക്കുകയായിരുന്നു. അതുകൊണ്ട് മന്ന ഒരേ സമയം ഒരു സമ്മാനവും ദൈവാശ്രയത്തിനുള്ള ക്ഷണവുമായിരുന്നു. സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ വിശ്വാസയാത്രയിൽ ദിവ്യകാരുണ്യം നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ മുൻ ആസ്വാദനവും അവിടുന്ന് മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ക്ഷണവുമാണ്. ഇനി ഒരു ദിവസം എത്രത്തോളം മന്ന ഭക്ഷിക്കാമെന്നതാണ്. മോശയോട് ദൈവം പറഞ്ഞത് ഒരു ഒമർ, അതായത് ഏകദേശം 4.5 ലിറ്റർ. എന്നാൽ അതനുസരിക്കാതെ ചിലർ കുറച്ച് കൂടുതലെടുത്തു, ചിലർക്ക് കുറച്ചും. അവരെ പറ്റി വചനം പറയുന്നത് ഇപ്രകാരമാണ്: കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല. ഇന്നും അത് സത്യമാണ്. ഒരു ദിവസം ഒരു ദിവ്യകാരുണ്യ സ്വീകരണം, രണ്ട് കുർബാന സ്വീകരിച്ചതുകൊണ്ട് അത് കൂടുന്നില്ല. മാത്രമല്ല കുറവ് ശേഖരിച്ചവർ എന്ന് പറഞ്ഞാൽ ചെറിയ കുർബാന ലഭിച്ചവർ എന്ന് കരുതാം, അവർക്ക് കുറവോ ഉണ്ടാകുന്നില്ല. കാരണം ആ ഒരു ചെറിയ കഷണത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ആത്മാവോടും ദൈവീകതയോടും കൂടി സത്യമായും യഥാർത്ഥമായും സത്താപരമായും അങ്ങനെ ക്രിസ്തു മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഇനി മന്നയെപ്പറ്റി മോശയോട് ദൈവം പറയുന്ന മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്: ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോരുമ്പോൾ മരുഭൂമിയിൽ വച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്ന അപ്പം നിങ്ങളുടെ പിൻതലമുറകൾ കാണുന്നതിന് വേണ്ടി അതിൽ നിന്ന് ഒരു ഒമറെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുവിൻ. ഇന്നും ബാക്കി വരുന്ന വിശുദ്ധ കുർബാന സക്രാരിയാകുന്ന സാക്ഷിപേടകത്തിലുണ്ട്. തലമുറകൾക്ക് സാക്ഷ്യത്തിനായി മാത്രമല്ല, അവിടുത്തെ സ്നേഹമറിയാനും അവിടുത്തെ ആരാധിക്കാനും തന്നെ. ഇനി അടുത്തത് മന്ന എന്ന പദത്തെ പറ്റിയാണ്. മന്ന എന്നാൽ ഇതെന്ത് എന്നാണ് അർത്ഥം. നൂറ്റാണ്ടുകളായി ദിവ്യകാരുണ്യത്തെപ്പറ്റി ഇതെന്ത് എന്ന ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. അതിന് എങ്ങനെ ഉത്തരം നൽകുന്നു എന്നത് ദിവ്യകാരുണ്യത്തെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതനുസരിച്ചായിരിക്കും. ഇത് അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്. ഇത് വെറുമൊരു ഭക്ഷണമല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവും ശരീരവും രക്തവും ദൈവീകത്വവും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയ അപ്പം. അതായത് പരിപൂർണമായി ക്രിസ്തുവാണത്. ആ അപ്പം എന്നും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനമായി കുർബാനയുടെ ആവശ്യകത എന്താണ്? ഉത്തരം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണം എന്നതിന് യേശു നൽകുന്ന മറുപടിയിലുണ്ട്. യേശുവിൻ്റെ മറുപടി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നതായിരുന്നു. അവിടുന്ന് അയച്ചവനാണ് ഈ ദിവ്യകാരുണ്യം. അതെ, ഈ ദിവ്യകാരുണ്യത്തിൽ വിശ്വസിക്കുക. അതേസമയം വിശ്വാസം എപ്പോഴും പ്രകടമാകുന്നത് പ്രവൃത്തികൾ വഴിയാണ്. ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ എപ്പോഴും ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾക്ക് സമാനമായിരിക്കും. അതായത് സ്നേഹത്തിനു വേണ്ടി
ജീവൻ ബലി കഴിക്കുക. അങ്ങനെയെങ്കിൽ ആത്യന്തികമായി വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ കുർബാനയായി മാറുക എന്നാണ് അർത്ഥം. അതിനാണ് കുർബാനയുടെ ആവശ്യകത. നമ്മൾ ഇന്ന് ആരായിരിക്കുന്നു എന്നത് നമ്മുടെ മാതാപിതാക്കൾ കുർബാനയായതുകൊണ്ടാണ്. സഹോദരങ്ങൾ, ബന്ധുക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, അവരെല്ലാം കുർബാനയായതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കും കുർബാനയാകാം. ആത്മാവിൻ്റെ മഞ്ഞുകണമയച്ച് നമ്മെയും കുർബാനയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.